ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ക്രിസ്മസ് സീസണിൻ്റെ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേക്ക്സ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞില്ലേ, കേക്ക്സ് ഒക്കെ ഉണ്ടാക്കിയത് മതിയാക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുന്നുണ്ട്, ചേച്ചി നിർത്തരുത് ഇനി കേക്ക്സ് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഹെവി ആയിട്ടുള്ള കേക്ക്സാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ആ സീരീസിലുണ്ടായിരുന്നത് ഒക്കെ, ഒരുപാട് വലിയ വലിയ ഹെവി ഫ്രോസ്റ്റിങ്ങും അത്തരം കാര്യങ്ങൾ, കുറച്ച് വലിയ കേക്ക്സ്. പക്ഷേ സിമ്പിളായിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക്, പിന്നെ എന്താ പറയണ്ടേ, ഓവൻ ഇല്ലാണ്ട് ഹാൻഡ് ബ്ലെൻഡർ ഇല്ലാണ്ട് ഒക്കെ സിമ്പിളായിട്ടൊരു കേക്ക് ചെയ്ത് കാണിക്കുമോ എന്നും ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു കേക്ക് നിർമ്മിക്കാൻ പോകുന്നത്, കേക്ക് നിർമ്മാണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുകയാണ്, ചോക്ലേറ്റ് കേക്ക്, സിമ്പിൾ ഒരു വൺ ബൗൾ കേക്ക് എന്ന് പറയും. അതായത് നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഒരു ബൗളിൽ വെച്ച് തന്നെ പല കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കേക്ക്. ഓക്കെ, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ പ്രാവശ്യം റൗണ്ട് റൗണ്ട് അല്ലേ ഇത്രയും ദിവസം ഉണ്ടാക്കി, അപ്പോൾ ഒരു സ്ക്വയർ ടിന്നിലാണ് നമ്മൾ ഇന്നത്തെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കിയേ, ഇതിൽ ഇച്ചിരി എണ്ണ തടവി ഈ ഇതിൻ്റെ അളവിന് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സൈഡ്സിലൊക്കെ എണ്ണ തടവിയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ടിൻ റെഡി. അപ്പോൾ ഓവനിലല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല ചൂട് കെട്ടുള്ളത്, നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പാത്രമാണത്. ചെറിയ തീയിലിട്ടിരിക്കുകയാണ്. തുടങ്ങാം. ഓക്കെ, ആദ്യം എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നു, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. അപ്പോൾ എല്ലാം ഈ ഒരൊറ്റ പാത്രത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വൺ ബൗൾ കേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോണു. ഒരു കപ്പ് മൈദമാവ് അളന്ന് വെച്ചതാണ്, അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര, ഇത് തരിയാണ്, ഗ്രാനുവൽസ് പൊടിച്ചിട്ടില്ല, പഞ്ചസാര. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ ആൻഡ് സോഡാപ്പൊടി. സോഡാപ്പൊടി നമ്മൾ 1 ടീസ്പൂണാണ് ചേർക്കാൻ പോണത്. അപ്പോൾ സോഡാപ്പൊടി ചേർത്തു. ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ ഞാൻ വെയ്ക്ക്ഫീൽഡിൻ്റെ ബേക്കിംഗ് പൗഡറാണ് എടുക്കാൻ പോണത്. അപ്പോൾ വെയ്ക്ക്ഫീൽഡിൻ്റെ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, കറക്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. ഓക്കെ, ബേക്കിംഗ് പൗഡറും ചേർക്കാം. പിന്നെ ഒരല്പം ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് കൊക്കോ പൗഡറും കൂടി ചേർക്കണം. ഇനി ഈ ഒരു മിശ്രിതത്തിലേക്ക് ഇനി ഒരു കാര്യം കൂടി ചേർക്കണം, കൊക്കോ പൗഡർ. അതും ഞാൻ വെയ്ക്ക്ഫീൽഡിൻ്റെ കൊക്കോ പൗഡറാണ് ഉപയോഗിക്കാൻ പോണത്. വെയ്ക്ക്ഫീൽഡിൻ്റെ കൊക്കോ പൗഡർ തന്നെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് നമ്മൾ ശരിക്കും ഒരു 3 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കാൻ പോണത്. കറക്റ്റ് 3 ടേബിൾ സ്പൂൺ. അത് ഈ ബ്രാൻഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന, ഇതിലിപ്പോൾ വെയ്ക്ക്ഫീൽഡ്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് നന്നായിട്ട് മിക്സ് ആകണം. അപ്പോൾ ഫസ്റ്റ് കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് കുറച്ച് ചൂടുവെള്ളം വേണം, ഹോട്ട് വാട്ടർ. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് വേണ്ടത്. ഞാൻ എന്തായാലും 1 കപ്പ് തിളപ്പിക്കാൻ പോകും. വെള്ളം ചൂടാകട്ടെ. ഇനി നടുക്ക് നമ്മളിങ്ങനെ ഒരു ഡിപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനകത്തേക്കാണ് ഇനി ബാക്കി വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ദേ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, പ്ലസ് ഒരു 1/2 കപ്പ് മോര്, ബട്ടർ മിൽക്ക്. അതായത് ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്തതാണ്. അങ്ങനെ ഞാൻ 1/2 കപ്പ് കുറുകിയ മോരുണ്ടാക്കിയത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചേർത്ത് ഇനി ഒന്ന് നന്നായിട്ട് വിസ്ക് കൊണ്ട് ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിൽ നിന്നും ഒരു 1/2 കപ്പ് ചൂടുവെള്ളം, ഹോട്ട് വാട്ടർ, 1/2 കപ്പ് എടുക്കണോ, ഇതിനകത്തേക്ക് ഒഴിക്കാം. ആ ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരല്പം കോഫി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി ചേർക്കാം. ഇപ്പോൾ മാവെല്ലാം നല്ല ലൂസായി വരുന്നത് നോക്കിയേ, പെട്ടെന്ന് തന്നെ അത് ലൂസായി. ആ പഞ്ചസാര ഗ്രാനുവൽസാണ്, അതിങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അലിയും. അങ്ങനെ നല്ല ലൂസ് ബാറ്ററായിട്ട് മാറിക്കഴിഞ്ഞു. ഹോട്ട് വാട്ടറാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചേരുവ. इन नम्मल तैयाराक्कि वेच्चिरिक्कुन्न इटिनिलेक्क इन प्रत्येकिच्चु ഞാൻ വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഇപ്പോൾ ഇതിനെ ഞാൻ ഒരു ചോക്ലേറ്റി ഫ്ലേവർ തന്നെ ഇരിക്കട്ടെ വിചാരിച്ചു നല്ല കൊക്കോ പൗഡർ ആണ് കേട്ടോ ഈ വീക്ക്ഫീൽഡിന്റെ കുഴപ്പമില്ല നല്ല ഡാർക്ക് കളർ കിട്ടുന്നുണ്ട് ഈ പാത്രത്തിന്റെ ഏകദേശം പകുതിയോളം ഉണ്ട് 7 ഇഞ്ചിന്റെ ടിൻ ആണ് അപ്പോൾ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ടാപ്പിംഗ് 30 ടൈംസ് ओके 30 टाइम्स अब एल्ला बबल्सुम एस्केप ചെയ്തു പോയി അപ്പോൾ ഇത് നല്ല ചൂടായി പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചല്ലോ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ്സ് പോലും എടുത്തില്ല ഞാൻ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് അത്ര ഫാസ്റ്റ് ആയിരുന്നു മിക്സി ഒരു 7 മിനിറ്റ് എടുത്തെന്ന് പറയാം എന്നിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം മീഡിയം ലോ ഇനി വെയിറ്റിംഗ് ടൈമാണ് ഇനി ഞാൻ ഇവിടേക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം ആ സമയം കൊണ്ട് ക്ലിയറൻസ് വർക്ക് അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞു ഓൾമോസ്റ്റ് ഡൺ ഇനി തുറന്ന് നോക്കാം എനിക്ക് കാണാം ഇത് കണ്ണാടി പാത്രം ആയതുകൊണ്ട് കാണാം യെസ് ദ കേക്ക് ഈസ് റെഡി സൈഡ്സ് എന്നൊക്കെ വിട്ട് വന്നിരിക്കുന്നതാണോ ചെറുതായിട്ട് അപ്പം തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ കേക്ക് റെഡി ഇനി എന്താ വേണ്ടത് ഇനി ഒന്നും വേണ്ട ഇതൊന്ന് തണുക്കാനായിട്ട് അല്പം സമയം കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം സോ ഇനി എന്താണ് കാര്യം കുത്തി നോക്കട്ടെ ഓക്കെ കുത്തി നോക്കാം ദേ നല്ല ക്ലീൻ ആയിട്ട് വന്നു അപ്പോൾ കേക്ക് റെഡിയായി എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇച്ചിരി സമയം കൊടുക്കുക ഇതൊന്ന് തണുക്കാനായിട്ട് അത് കഴിഞ്ഞാൽ ഡീമോൾഡ് ചെയ്യാം പിന്നെ എന്താ വേണ്ടത് ഫ്രോസ്റ്റിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വേക്ക്ഫീൽഡിൻ്റെ തന്നെ ഇവർക്ക് വിപ്പിംഗ് ക്രീം മിക്സ് പൗഡർ ഉണ്ട് ഈ പൗഡറാണ് ഇത് കേട്ടോ പൗഡർ ഫോമിൽ അപ്പോൾ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് വേക്ക്ഫീൽഡിന് അങ്ങനെ വിപ്പിംഗ് ക്രീം പൗഡറും ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡറോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ടുള്ള ഫ്രോസ്റ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത് അതിന് പകരം വെണ്ണ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ ഉപ്പില്ലാത്ത വെണ്ണ അതായത് നമ്മുടെ ബട്ടർ ക്രീം ഒരു 100 ഗ്രാം ബട്ടർ ക്രീമും പിന്നെ ഒരു 2 കപ്പ് ഐസിങ് ഷുഗർ ഞാൻ വേക്ക്ഫീൽഡിൻ്റെ ഐസിങ് ഷുഗർ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതാണ് ഞാനിപ്പോൾ മനസ്സിൽ കാണുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഐസിങ് ഷുഗർ എടുക്കാം നമ്മുടെ വേക്ക്ഫീൽഡിൻ്റെ ഐസിങ് ഷുഗർ അപ്പോൾ നമ്മൾ ഐസിങ് ഷുഗർ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് അരിക്കണം അരിപ്പയിലൂടെ കട്ടയൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കാം അങ്ങനെ 2 കവർ ഫുൾ എടുക്കണു ഏതാണ്ട് 2 കപ്സ് ഓൾമോസ്റ്റ് 2 കപ്സ് അപ്പോൾ ഐസിങ് ഷുഗറും ഞാൻ നന്നായിട്ട് അടഞ്ഞെടുത്തു അപ്പോൾ വേക്ക്ഫീൽഡിൻ്റെ ആണ് ഐസിങ് ഷുഗർ യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഐസിങ് ഷുഗറാണ് നൈസ് പിന്നെ എന്താ വേണ്ടത് ഇനി നമ്മൾ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എന്തായാലും ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്യാതെ ചെയ്യാമെന്നാണ് ഞാൻ പ്രോമിസ് ചെയ്തത് അത്രയും സിമ്പിളായിട്ടുള്ള അപ്പോൾ നമുക്ക് തടിത്തവി കൊണ്ട് വെണ്ണ നന്നായിട്ടൊന്ന് പതപ്പിക്കുക ഇതൊരു 100 ഗ്രാംസ് ഓഫ് ബട്ടർ റൂം ടെമ്പറേച്ചറിലേക്ക് ആയ ബട്ടർ അപ്പോൾ ഈ ബട്ടറിനെ നന്നായിട്ട് തേച്ച് സ്മൂത്താക്കണം എന്നിട്ട് നല്ല പതയ്ക്കുന്ന പോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ വെണ്ണയെ നല്ല സ്മൂത്താക്കിയിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക തടിത്തവി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ബട്ടർ നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കിയെടുത്തു ഇനി എന്താ വേണ്ടത് ഇനി ഇവിടെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി എടുത്ത് വയ്ക്കുക പാലായാലും മതി ഫ്രഷ് ക്രീമായാലും മതി ഒരു 2 or 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി പഞ്ചസാര ഐസിങ് ഷുഗർ കുറേശ്ശെ ഇട്ട് കൊടുക്കുക അപ്പോൾ 2 കപ്പ് ഐസിങ് ഷുഗർ ഇവിടെ റെഡി ദേ നോക്കിയേ നമ്മുടെ വെണ്ണ ഇങ്ങനെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഐസിങ് ഷുഗർ അരിച്ചു വെച്ചത് കുറേശ്ശെയാണ് അപ്പോൾ ആദ്യം ചേർത്ത ഐസിങ് ഷുഗർ ഇതിൻ്റെ കൂടെ നന്നായിട്ടിങ്ങനെ പതച്ചെടുക്കുക ഇത് സ്മൂത്തായി കുറച്ചൊരു ലൂസായി വരുമ്പോൾ വീണ്ടും കുറച്ച് ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കുക വീണ്ടും കുറച്ച് ചേർക്കാം അപ്പോൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം എന്നിട്ട് നന്നായിട്ട് പതപ്പിച്ച് ഫ്ലഫിയാക്കി എടുക്കാം ഏതെങ്കിലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് ഭയങ്കര ടൈറ്റായി വരും. ആ സമയത്താണ് നമ്മൾ ഒന്നുകിൽ പാല് അല്ലെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് ഐസിങ് ഷുഗറും നന്നായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് നല്ല ഫ്ലഫി ആകുന്ന രീതിയിൽ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ വീണ്ടും ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. നല്ല സ്മൂത്തായിട്ട് തന്നെ മിക്സായി കിട്ടുന്നുണ്ട്. ഈ ഐസിങ് ഷുഗർ കൊള്ളാം, ഒരു കുഴപ്പമില്ല, നല്ലതാണ്. അതെ, ഇപ്പം നമ്മൾ ഒരു സെറ്റ് ഐസിങ് ഷുഗറും കൂടി ചേർത്തപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് തോന്നി തുടങ്ങി. അന്നേരമാണ് ഇതിലേക്ക് ഫ്രഷ് ക്രീം അല്ലെങ്കിൽ പാല് ചേർക്കുന്നത്. കുറച്ച് ആദ്യം നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ 3 ടീസ്പൂണാണ് ചേർത്തത്, ദാറ്റ് ഈസ് 1 ടേബിൾ സ്പൂൺ. ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസൺ ചെയ്ത് വരും. എന്നിട്ട് നന്നായിട്ടൊന്ന് പതപ്പിക്കുക. ഇതേ നമ്മൾ ക്രീമും കൂടി ചേർത്തിട്ട് നന്നായിട്ടിങ്ങനെ ഫ്ലഫി ഫ്ലഫി ആക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് വിസ്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് തടിത്തവി കൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയാണ് ലാസ്റ്റ്, ഇത്രയും കൂടിയുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് 2 കപ്പ് ഐസിങ് ഷുഗറും ചേർത്ത് കഴിയും. ഇനി ഇതും കൂടി ചേർക്കുമ്പോൾ വീണ്ടും ഒരു അല്പം ടൈറ്റാകും. അപ്പോൾ ബാക്കി നമുക്ക് ആവശ്യമുള്ള ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം അല്ലെങ്കിൽ പാൽ ചേർത്ത് വീണ്ടും ഇതുപോലെ ലൂസൻ ചെയ്ത് ഫ്ലഫിയാക്കി എടുക്കാം. ഫ്രഷ് ക്രീം 1 ടേബിൾ സ്പൂൺ വീണ്ടും ചേർത്തു. ഫ്രഷ് ക്രീം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, അതിന് പകരം പാൽ ചേർത്താലും മതി. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. ടെക്സ്ചറിനൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. പാലാണെങ്കിലും ഫ്രഷ് ക്രീമാണെങ്കിലും ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. നോക്കി, നല്ല ഫ്ലഫി ഫ്ലഫി ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ടോട്ടലായിട്ട് ചേർത്തത് ഫ്രഷ് ക്രീം. അങ്ങനെ നമ്മുടെ ബട്ടർ ക്രീം ഈസ് ഓൾമോസ്റ്റ് റെഡി. പക്ഷേ ഇതിപ്പോൾ വാനില ബട്ടർ ക്രീമാണ്, ഒരല്പം വാനില എസൻസ് കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. അപ്പം നമ്മുടെ വാനില ബട്ടർ ക്രീം ഈസ് റെഡി. ഓക്കെ, നല്ല ഫ്ലഫി ഫ്ലഫി. ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ആയിട്ടുണ്ട്. ഫ്രോസ്റ്റിങ്ങിന് റെഡിയാണ്. പക്ഷേ ഇതിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ബട്ടർ ക്രീം ആക്കാൻ പോകണം. അതിനെന്താ വേണ്ടത്? കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർക്കാം. അപ്പോൾ വെയ്ക്ക്ഫീൽഡിൻ്റെ കുറച്ച് കൊക്കോ പൗഡർ അതും കൂടി ചേർക്കാം. ഇപ്പോൾ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്തിട്ടുണ്ട്. നമ്മുടെ ബട്ടർ ക്രീമിൻ്റെ കളർ മാറുന്നത് കണ്ടോളൂ, ചോക്ലേറ്റ് ബട്ടർ ക്രീമായി മാറും. ഞാനിപ്പോൾ 1.5 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ചേർത്തത്, ഇനി ഇച്ചിരി കൂടി ചേർക്കാം. അപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിക്കും. 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അപ്പോൾ ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ടൈറ്റായി. അപ്പോൾ ഈ സമയത്ത് വീണ്ടും കുറച്ച് ഫ്രഷ് ക്രീം, അങ്ങനെ 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്തു. ഇനി നമുക്ക് നല്ല ഫ്ലഫി ഫ്ലഫി ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല റിച്ച് ആയിട്ടുള്ള ചോക്ലേറ്റ് ബട്ടർ ഫ്രോസ്റ്റിങ്ങിൻ്റെ കാര്യം റെഡിയാണ്. ചോക്ലേറ്റ് ബട്ടർ ഐസിങ്. അങ്ങനെ നല്ല ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് മാറിക്കഴിഞ്ഞു നമ്മളുടെ ചോക്ലേറ്റ് ബട്ടർ ക്രീം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചോക്ലേറ്റ് ബട്ടർ ഐസിങ് അഥവാ ചോക്ലേറ്റ് ബട്ടർ ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഈസിയാണ്, ഒരുപാടില്ല. റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇപ്പോൾ തണുത്തിട്ടുണ്ട്, അതിനെ ഒന്ന് എടുത്തിട്ട് വരാം. ദേ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് റെഡി. ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാം. നമ്മളിങ്ങനെ പേപ്പർ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട് അത് ഇളക്കി മാറ്റാം. അങ്ങനെ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക് പുറത്തേക്ക് വന്നു. നല്ല സോഫ്റ്റാണ്, ക്രംബിയാണ്, വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വേണം അത് എടുക്കാൻ, ഡീമോൾഡിങ്ങും എല്ലാം. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ്, നമ്മുടെ ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് അതിൻ്റെ മുകളിലിട്ട് നമുക്കിങ്ങനെ ഫ്രോസ്റ്റിംഗ് ഇങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം. നമ്മൾക്ക് ചെറിയ ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്യാം. ആ ഒരു ഫ്രോസ്റ്റിങ്ങിന് ഇതിനൊരു സ്വാതന്ത്ര്യമുള്ള ഒരു ഫ്രോസ്റ്റിങ്ങാണ്. എന്ത് ഡിസൈൻ വേണമെങ്കിലും ഇപ്പം ഞാൻ സ്പൂൺ കൊണ്ടിങ്ങനെ ഡിസൈൻ ചെയ്യുകയാണ്. നമുക്കൊരു വുഡ് എന്താ പറയുക, വുഡ് വർക്കൊക്കെ ഇല്ലേ, അതേപോലെ ഉള്ളൊരു ഡിസൈൻ, ആ ഒരു റഫ് ഫീലിംഗ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊരു ഡിസൈനാണ്. ഇത് നമ്മൾ ബട്ടർ ക്രീം വെച്ചിട്ട് ടോപ്പ് മാത്രം നല്ല തിക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ദേ നോക്കിയേ, നൈസ് അല്ലേ. നമ്മൾ ചെറിയൊരു റഫ് ഫിനിഷാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ സൈഡ്സും ഉള്ളിലും ഒന്നും ഫില്ല് ചെയ്യേണ്ട. ഇത് നല്ല സോഫ്റ്റ് സ്പോഞ്ചി ക്രംപി ആയിട്ടുള്ള കേക്കാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതത്ര നന്നാവില്ല എന്ന് മാത്രമല്ല അത് പൊടിയാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് അല്ലാണ്ട് കഴിക്കാനുള്ള കേക്കാണ്. ഇതുപോലെ നമ്മൾ ടോപ്പിൽ കംപ്ലീറ്റ് ഐസിങ് എല്ലാം കൊടുത്ത് ഫ്രോസ്റ്റിംഗ് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ്. ഇങ്ങനെ ചോക്ലേറ്റ് ചിപ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി, അല്ലെങ്കിൽ കേൾസ് ഉണ്ടാക്കിയിട്ടാലും മതി. എന്തെങ്കിലും ഒരു പാറ്റേൺ, അതായത് ഇതിൻ്റെ മേളിൽ കുറച്ച് ചോക്ലേറ്റ് ഇടുന്നത് നല്ലത്. ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ചോക്ലേറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ബ്യൂട്ടിഫുൾ. അപ്പോൾ നല്ലൊരു സ്ക്വയർ ചോക്ലേറ്റ് കേക്ക്. അത് ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാനിന്ന് കാണിച്ചു തന്നെ. അതായത് 1 ബൗൾ കേക്ക്, ചോക്ലേറ്റ് കേക്ക്. വേറെ ഒരുപാട് പാത്രങ്ങളൊന്നും കേടായില്ല, ഒറ്റ പാത്രം. പിന്നെ ഫ്രോസ്റ്റിങ്ങും ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോസ്റ്റിങ്ങാണ്. നമുക്കിപ്പോൾ വിപ്പിംഗ് ക്രീമില്ല, അങ്ങനത്തെ വിഷമങ്ങളൊന്നും വേണ്ട. പിന്നെന്താ, ജസ്റ്റ് വെണ്ണയും ഐസിങ് ഷുഗറും ഉണ്ടെങ്കിൽ ധാരാളം ഓക്കെയാണ്. പിന്നെ ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയാകാം. പക്ഷേ നന്നായിട്ട് ഇടഞ്ഞ് ഫൈനാക്കി എടുക്കണം. ഐസിങ് ഷുഗർ ആകുമ്പോൾ അതിൽ കുറച്ച് കോൺഫ്ലോറും കൂടി ചേർന്ന് വരുന്നതാണ്. നല്ല ഫൈൻ ഒരു പൗഡർ മാതിരി ഇരിക്കും. നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയാൽ മതി. ഫ്രഷ് ക്രീം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. പാല് ചേർത്താൽ മതി. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം പാൽ. അപ്പോൾ ഇത്രയും ഞാൻ എന്താ പറയുക, എടുത്തു വെച്ചിരുന്ന ഫ്രോസ്റ്റിങ്ങിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ഭാഗമുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഡെക്കറേഷൻ, ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡെക്കറേഷൻ ആണല്ലോ. ഇതല്ലാണ്ട് നമുക്കിപ്പോൾ റോസെറ്റ്സ് വരയ്ക്കണം, അല്ലെങ്കിൽ സ്റ്റാർസ് ഉണ്ടാക്കണം. അപ്പോൾ നോസിൽ സ്റ്റാർ, അപ്പോൾ നമ്മളൊരു പൈപ്പിംഗ് നോസിലൂടെ ചെയ്യുകയാണെങ്കിൽ ഇനി ബാക്കി കുറച്ച് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഉണ്ട്, അത് വെച്ചിട്ട് തന്നെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ബാക്കിയിരിക്കുന്ന നമ്മുടെ ബട്ടർ ക്രീം, ചോക്ലേറ്റ് ബട്ടർ ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കി ഒരു സ്റ്റാർ നോസിലും വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ബോർഡേഴ്സ് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഒരു ഫിനിഷിങ് കിട്ടും. അങ്ങനെ നമ്മളുടെ ചോക്ലേറ്റ് കേക്ക്, സിമ്പിൾ 1 ബൗൾ ചോക്ലേറ്റ് കേക്ക്, ബ്യൂട്ടിഫുള്ളി ഫ്രോസ്റ്റഡ്, ഡെക്കറേറ്റഡ്, നൈസ്. അപ്പോൾ ഇഷ്ടമായല്ലോ അല്ലേ? നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, എളുപ്പമാണ്. പിന്നെന്താ പറയുക, വീക്ക്ഫീൽഡിൻ്റെ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല പ്രോഡക്റ്റാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കളേഴ്സൊക്കെ കണ്ടല്ലോ, ആ ചോക്ലേറ്റ് കേക്കിന് നല്ല ഡാർക്ക് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൊക്കോ പൗഡർ വളരെ നല്ലതാണ്. നല്ല ഡാർക്ക് കളർ കിട്ടുന്നുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. ഓക്കെ, നൈസ്. അപ്പോൾ ഇത് ഏകദേശം വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1 kg ഒരു കേക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഹെവി അല്ലാത്ത ഒരു സിമ്പിൾ കേക്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ക്രിസ്മസ് സീരീസിൽ പല ടൈപ്പ് ഓഫ് ഫ്രോസ്റ്റിംഗ് കണ്ടില്ലേ, ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് എല്ലാം കണ്ടിരുന്നു. അപ്പോൾ അത് കൂടുതലും പിന്നെ വിപ്ഡ് ക്രീമിൻ്റെ ഫ്രോസ്റ്റിംഗ് അങ്ങനെയാണ് കൂടുതലും കണ്ടത്. പക്ഷേ നിങ്ങൾ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് ആ കാറ്റഗറിയാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, എളുപ്പമാണ്. പിന്നെ ഇത് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ ഇച്ചിരി ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ആ എന്താ പറയുക, ബട്ടർ ക്രീമൊക്കെ കുറച്ചുകൂടെ ഒന്ന് സെറ്റാകും. നമുക്ക് ഇതിനെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പം തന്നെ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചു. കേക്കെല്ലാം സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ഐസിങ് ഒന്ന് ഇച്ചിരി ഒന്ന് കത്തിയെടുത്തു, ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ. See the cake? Beautiful. നല്ലൊരു പീസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നു. ബാക്കിയുള്ളതും അതുപോലെ തന്നെ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കേ. ഞാൻ ഈ സിംഗിൾ പീസിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ നമുക്ക് സ്റ്റാർ കൊടുക്കാം. അപ്പോൾ അതൊരു സെറ്റായി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മളൊരു ചോക്ലേറ്റ് പേസ്ട്രി ആക്കി മാറ്റിക്കഴിഞ്ഞു നമ്മളുടെ ചോക്ലേറ്റ് കേക്കിനെ. അത് ഇത്രയും 3, 4, 5, 6, 7, 8, 9 പീസ് കിട്ടി. ടേസ്റ്റ് ചെയ്യാം, നോക്കിക്കോളൂ. അതിൻ്റെ സോഫ്റ്റ്നെസ് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ കട്ട് ചെയ്യാനേ തോന്നുന്നില്ല. യമ്മി യമ്മി സോഫ്റ്റ്. ആഹാ, ആ ചോക്ലേറ്റ് കേക്കും അതിൻ്റെ കൂടെ ആ ചോക്ലേറ്റ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും സൂപ്പർ കോമ്പിനേഷനാണ്. ആക്ച്വലി വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിങ്ങിനെക്കാട്ടിലും ഇതിന് സൂട്ടാവുന്നത് ഇങ്ങനെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് തന്നെയാണ്. നല്ല കറക്റ്റായിട്ട് വരും. നൈസ്. നമ്മൾ പറയില്ലേ ഫിംഗർ ലിക്കിങ് ഒരു ടേസ്റ്റ് എന്ന് പറയില്ല. നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, ഇങ്ങനെ കയ്യിലൊക്കെ ആയാലും ഇങ്ങനെ നക്കാൻ തോന്നും. അങ്ങനത്തെ ഞാനൊരു ചെറിയ പോർഷൻ എടുത്തിട്ടുള്ളൂ. ഭയങ്കര മോയിസ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ റെസിപ്പി വളരെ വളരെ നല്ലതാണ്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ OTG ഇല്ലാണ്ട് ഓവനൊന്നും ഇല്ലാതെ ചെയ്ത്, ഓവനിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 170 ചൂടിൽ ഒരു 35 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കഴിക്കുക. ഓക്കെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്താണ്, നല്ല ഒരു കമൻറ്റ്, ഒരു ലൈക്ക്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് LN വ്ളോഗ്സ് കാണുന്നതെങ്കിലും എന്താ ചെയ്യേണ്ടത്? പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ദി LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.